പ്രസ്ഥാനങ്ങൾ വളരെ നവീനമായ ആശയങ്ങളൊക്കെ ഉള്ളവരാണ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ന്യൂ ജനറേഷൻ പ്രസ്ഥാനങ്ങൾ ഒക്കെ ഉണ്ടായി. പെന്തക്കോസ്തിൻ്റെ അടിസ്ഥാനം എന്താണ്, ഉപദേശം എന്താണ് എന്നൊന്നും കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്ത കുറച്ച് ആളുകൾ എന്തൊക്കെയോ ഭൗതിക നന്മകൾ ദൈവജനത്തെ അനുഗ്രഹിച്ചപ്പോൾ അതിൻ്റെ ഭാഗമാകണമെന്നുള്ള ആവേശത്തിൽ ഉപദേശമൊന്നും നോക്കാതെ, ഉപദേശം എന്താണെന്ന് പോലും അറിയാതെ വന്ന് കയറുകയും വന്ന് കയറുന്നവർ അങ്ങ് പ്രഭാഷകരായിട്ട് തീരുകയും അത് മുഖാന്തിരമായിട്ട് ദുരുപദേശങ്ങൾ, നല്ല ഉപദേശമേതാ ദുരുപദേശമേതാന്ന് തിരിച്ചറിയാൻ അവർക്ക് പോലും കഴിയുന്നില്ല. കാരണം അടിസ്ഥാനപരമായ പഠനം അവർക്കില്ല. അങ്ങനെ പല ദുരുപദേശങ്ങൾ ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് തന്നെ ഈ അടുത്ത കാലത്ത് പല സംവാദങ്ങളാണ് നടക്കുന്നത്. പ്രീ ട്രിബുലേഷൻ തിയറി എന്നും പോസ്റ്റ് ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് മില്ലേനിയൽ, പ്രീ മില്ലേനിയൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ സംഭവങ്ങളുണ്ടാക്കി അതെല്ലാം പ്രതിവാദങ്ങളായിട്ട് മാറുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം ദൈവജനം ആഴമായിട്ട് പഠിക്കാത്ത പലരും പെന്തക്കോസ്തിലേക്ക് ആകർഷിക്കപ്പെട്ടു വന്ന് അവർ വലിയ പ്രഭാഷകരുമൊക്കെ ആയിത്തീരുന്നു. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ, അവർ അടിസ്ഥാനപരമായി അവരെ പഠിപ്പിക്കുവാനോ ഒന്നും ആരും ശ്രമിക്കുന്നില്ല. ദൈവജനം നന്നായിട്ട് പഠിക്കുന്നവർക്കറിയാം നമ്മൾ കാത്തിരിക്കുന്നത് ആൻറ്റൈ ക്രൈസ്റ്റിൻ്റെ വെളിപ്പാടിന് വേണ്ടിയല്ല, കർത്താവിൻ്റെ വെളിപ്പാടിന് വേണ്ടിയാണ്.